ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. എല്ലാവർക്കും പേപ്പർ കോൺസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ അമ്മയുടെ സ്പെഷ്യൽ ഈസി ഉണ്ണിയപ്പമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. മൈദയും നിറവയും ചേർന്നിട്ടുള്ള സോഫ്റ്റ് ഉണ്ണിയപ്പ റെസിപ്പി നിങ്ങൾക്കായതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ അമ്മയുടെ ഈസി ഉണ്ണിയപ്പം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം ശർക്കര അലിയിച്ചെടുക്കാം. അതിനായിട്ട് ഒരു പാത്രത്തിൽ വെള്ളം തിളയ്ക്കാനായിട്ട് വെക്കുക. അതിലേക്ക് ശർക്കരയിട്ട് തിളപ്പിക്കുക. ശർക്കര മുഴുവനായിട്ട് അലിഞ്ഞ് തിളയ്ക്കുമ്പോൾ അടുപ്പ് ഓഫാക്കി ശർക്കര പനി അരിച്ചെടുക്കുക. എന്നിട്ടത് നന്നായിട്ട് തണുപ്പിക്കുക. അടുത്തതായിട്ടൊരു പാൻ ചൂടാക്കി വെളിച്ചെണ്ണ ഒഴിക്കുക. അതിലേക്ക് തേങ്ങ കൊത്തിയിട്ട് ബ്രൗൺ കളറാവുന്നത് വരെ വറുക്കുക. എന്നിട്ടത് കോരിയെടുത്ത് മാറ്റിവെക്കുക. ഇനി ഒരു പാത്രത്തിൽ കുറച്ച് ഇളം ചൂടുവെള്ളം ഒഴിക്കുക. അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് ഇളക്കുക. അതിലേക്ക് ഈസ്റ്റ് ചേർത്തിളക്കി 10 മിനിറ്റ് പൊങ്ങാനായിട്ട് അടച്ച് മാറ്റിവെക്കുക. ഇനി ഒരു വലിയ പാത്രത്തിൽ റവയും കുറച്ച് ശർക്കര പാനിയും ചേർത്ത് മിക്സ് ചെയ്യുക. അതിലേക്ക് നമ്മൾ എടുത്തിരിക്കുന്ന ചെറുപഴം നന്നായിട്ട് ഉടച്ച് ചേർക്കുക. എന്നിട്ട് അതിലേക്ക് മൈദയും ബാക്കി ശർക്കര പാനിയും ചേർത്ത് നന്നായിട്ട് യോജിപ്പിക്കുക. എന്നിട്ട് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള എള്ളും ഏലക്കായ ചതച്ചതും നാളികേരക്കൊത്തും ഈസ്റ്റും ചേർത്ത് കുഴയ്ക്കുക. ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ചേർക്കാം. മധുരം കൂടുതൽ വേണമെങ്കിൽ ശർക്കരപ്പാനിയോ പഞ്ചസാരയോ ചേർത്ത് ഇളക്കാം. മാവ് കുഴച്ച് അധികം വെള്ളമാവാണ്ട് കുറച്ച് കട്ടിയിൽ കൂട്ടിയിട്ട് 30 മിനിറ്റ് അടച്ച് മാറ്റിവെക്കുക. മുപ്പത് മിനിറ്റിന് ശേഷം മാവിന് കട്ടി കൂടുതലാണെങ്കിൽ കുറച്ചുകൂടി വെള്ളം ചേർക്കാം. ഉണ്ണിയപ്പ പാത്രത്തിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കുക. അതിലേക്ക് മാവ് ഒഴിക്കുക. തീ കുറച്ച് വെച്ച് വേവിക്കുക. എന്നാലും ഉൾഭാഗം നന്നായിട്ട് വെന്ത് കിട്ടൂ. അടിഭാഗം വെന്ത് ബ്രൗൺ കളർ ആയാലും മറിച്ചിട്ട് വേവിക്കുക. രണ്ട് ഭാഗവും നന്നായിട്ട് വെന്ത് ബ്രൗൺ കളർ ആയാലും നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയെടുത്ത് മാറ്റാം. ഈസിയും ടേസ്റ്റിയും സോഫ്റ്റുമായിട്ടുള്ള ഉണ്ണിയപ്പം റെഡിയായി. ഇത് നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് വീട്ടിലുണ്ടാക്കാവുന്നതേ ഉള്ളൂ. അരി കുതിർത്ത് അരയ്ക്കേണ്ട ബുദ്ധിമുട്ടൊന്നും തന്നെയില്ല. നിങ്ങൾക്കിത് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുതേ. താങ്ക് യു ഫോർ വാച്ചിങ്. സ്റ്റേ ഹെൽത്തി ആൻഡ് ടേക്ക് കെയർ.